dance, bros. Come on. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം എച്ച് പ്രോസ് യൂട്യൂബ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു ഇൻഫർമേഷനെ കുറിച്ച് നമ്മൾ പറയണം. അപ്പം തുടക്കത്തിലെ ഞാൻ പറയുകയാണ് ഗൈസ്, ഈ സംഭവത്തിനെ കുറിച്ച്, അതായത് ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ. അതായത് വീഡിയോ ഫുള്ള് കാണാതെ ആരും ഹെയ്റ്റ് കമൻ്റ് ഒന്നും ഇടല്, ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യരുത്. ഞാനിത് എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ അത് ആ സെൻസിലെടുത്ത് പോവുക. അപ്പോൾ സംഭവം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കമ്മ്യൂണിറ്റി ഇപ്പോൾ രണ്ടു പോകുന്ന ദിവസം കൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നു. താഹിർ ഫ്യൂഗോ ഇഷ്യൂ, രണ്ടാമത് ഇപ്പോൾ തെറിവിളിയാണ് ഗൈസ്. തെറിവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും മോശമായിട്ടുള്ള രീതിയിലെ തെറിവിളി സംഭവങ്ങളാണ് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റീസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്ത് ഫേമസ് ആവുക, അല്ലെങ്കിൽ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്ത് ഒന്ന് എന്താ പറയുക, യൂട്യൂബ് ചാനൽ ഗ്രോത്ത് ആക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാൾ ചെയ്യുന്ന ഒരു പരിപാടിക്ക് കുറേ ആൾക്കാർ ഇപ്പം ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പം വേറെ ആരുമല്ല യൂട്യൂബർ, ആ യൂട്യൂബറുടെ പേര് മാക്സ് ഗെയിമിംഗ് എന്നാണ്. ഇതാണ് പുള്ളിയുടെ ചാനൽ. അപ്പം ഈ ഒരു ചാനലിൽ മെയിനായിട്ട് പുള്ളി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി തെറിവിളിയാണ്. പുള്ളിയുടെ അടുത്ത് ആര് മെസ്സേജ് അയച്ചാലും, ഒരു തെറ്റും ആര് ചൂണ്ടിക്കാണിച്ചാലും, അവൻ്റെ അമ്മേനെയും വീട്ടുകാരെയും അച്ഛനെയും മോശമായിട്ട് സംസാരിക്കുന്ന തെറിവിളിയാണ് ഇവൻ്റെ മെയിൻ പരിപാടി. അപ്പം ഇത്രയും ദിവസം ഈ ഇങ്ങനൊരു സംഭവം ഇല്ലായിരുന്നു. അപ്പം ഈ ഒരു ഈ ഇടയ്ക്കോട്ടാണ് ഈ സംഭവങ്ങൾ വരുന്നത്. അപ്പം ഈ സംഭവത്തിൻ്റെ തുടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇവിടെ രണ്ട് ദിവസം മുമ്പ് വാട്സാപ്പിനകത്ത് ഇരുന്നപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്, പുള്ളി ഇതുപോലെ ഒരു ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കും ബ്രോ, ബ്രോ ഇത് ഭയങ്കര തെറിവിളിയാണെന്ന് പറഞ്ഞ സംഭവം. അപ്പം ഞാൻ എന്തോ ബിസി ആയിരുന്നു, എന്നിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ചുമ്മാ നടന്ന് നോക്കി, എൻ്റെ മോനെ ഇങ്ങനെയും തെറിവിളിക്കോ ഗൈസ്, ഇത് എന്ത് തെറിവിളിയാണ്. ഞാൻ ആ ഫോട്ടോസ് സ്ക്രീനിൽ തരാം, നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക ഗൈസ്. ഇങ്ങനെ ഒരുത്തനെ തെറി വിളിക്കരുത്. അവനൊരു യൂട്യൂബറാണ്, മാക്സ് ഗെയിമിംഗ് എന്ന് പറഞ്ഞ യൂട്യൂബർ, ഒരു സബ്സ്ക്രൈബറിന് അയച്ചു കൊടുത്ത തെറിവിളിയാണ്. ഞാൻ എൻ്റെ സബ്സ്ക്രൈബറിന് എത്ര പേരെ തെറി വിളിച്ചിട്ടുണ്ട്? നിങ്ങൾ ആരെങ്കിലും കാണുന്നവർ നിങ്ങളെ ഞാൻ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, എനിക്കതറിയാം. എന്നെ ഇഷ്ടംപോലെ അവർ ശല്യം ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ പേര് എന്നെ ഹെർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്തുനിന്നല്ല ഞാൻ അങ്ങ് ഒഴിഞ്ഞു മാറാനാണ് നോക്കുന്നത്. ഞാൻ ഇപ്പം ഇവനെ വിളിച്ച തെറിവിളികൾ, അവൻ്റെ അമ്മേനെയൊക്കെ എന്ത് മോശമായിട്ടാണ് സംസാരിക്കുന്നത്. ഒരു സ്ത്രീനെ ഇങ്ങനെ വിളിച്ച് സംസാരിക്കാമോ? ആരോ ആയിക്കൊണ്ട് പോട്ടെ, എത്ര മോശപ്പെട്ട ഒരാളായിക്കൊണ്ട് പോട്ടെ, പക്ഷെ ഇങ്ങനെ ഒരിക്കലും സംസാരിക്കരുത്. ഇതൊക്കെ അധംപതിച്ച വാക്കുകളാണ്, ഇതൊന്നും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇവനെ കോപ്പി പേസ്റ്റ് ചെയ്താണ് സംഭവം ചെയ്യുന്നത്. എവിടെയോ ഇത് ഇവൻ്റെ സ്ഥിരം പരിപാടി ഇതാണ്. അപ്പോൾ അതാണ് സംഭവം അതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അപ്പം ഞാനിതുപോലെ ഇങ്ങനെ ഇരുന്നപ്പോൾ അല്ല ഡി പി ഇട്ടിരിക്കുന്നത്, നമ്മളെ മോബ് ഗെയിമർ അക്കുവിൻ്റെ ഡി പി ആണ് ഇട്ടിരിക്കുന്നത്. അപ്പം മോബ് ഗെയിമർ ആ അക്കു ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അപ്പം ഞാനും ആദ്യം വിചാരിച്ചത് മോബ് ഗെയിമർ അക്കു ആയിരിക്കും. അതായത് ഈ ഫോട്ടോ കാണുന്ന മാക്സ് ഗെയിമിംഗ് എന്ന് പറയുന്ന ആള് അക്കു ആണെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ എനിക്ക് ആളിനെ പരിചയമില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് ഇതാണ് മാക്സ് ഗെയിമിംഗ് എന്ന് വിചാരിച്ച് ഞാനും വിചാരിച്ച് ഞാൻ തെറ്റിദ്ധരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇത് അക്കു ആണ്, അക്കുവിൻ്റെ വോയിസ് ക്ലിപ്പ് കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അക്കു പറയുന്നുണ്ട് എനിക്കറിയത്തില്ല ആരൊക്കെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് തെറി വിളിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിലൊക്കെ ഇപ്പം ഭയങ്കര പ്രശ്നമാണ്. കാരണം ഒരു നല്ലൊരു യൂട്യൂബറായിരുന്ന അവൻ നല്ലതാകണമെന്ന് ആഗ്രഹിച്ച് വീഡിയോ ചെയ്യുന്നവന് മോശമായിട്ടൊരു അഭിപ്രായം വന്നപ്പോൾ വീട്ടുകാരൊക്കെ അത് അറിഞ്ഞപ്പോൾ അവന് ഭയങ്കര സങ്കടമായി, അങ്ങനെ അവൻ സെറ്റായി. അപ്പോൾ ഞാൻ അന്നൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. എന്നിരുന്നാൽ പോലും വേണ്ട, വെറുതെ എന്തിനാണ് ഈ മാക്സ് ഗെയിമിംഗ് എന്ന് പറയുന്നവന് ഹൈപ്പ് കൊടുക്കുന്നത്, അവൻ എന്തിനു എത്ര പുഷ് കൊടുക്കുന്നത് എന്നൊക്കെ ഞാൻ വിചാരിച്ച് ഞാൻ സൈലൻ്റ് ആയിട്ടിരുന്നു. അപ്പം ഞാൻ അവഞ്ചർ ഗെയിമിംഗ് ആനന്ദിൻ്റെ അടുത്തും എലാനയുടെ അടുത്തൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ചുമ്മാ വീഡിയോ ചെയ്യേണ്ട ബ്രോ, നിങ്ങൾ ഹൈപ്പൊന്നും കൊടുക്കേണ്ട, പുള്ളിയുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഏണാക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അതങ്ങ് വിട്ടു. ഓക്കെ, അപ്പം ഞാൻ വിട്ട് ഞാൻ സൈലൻ്റ് ആയിരുന്നു. അപ്പോൾ പിറ്റേ ദിവസമാണ് നമ്മളെ മാക്സ് ഗെയിമിംഗ് നമ്മളെ വീഡിയോ ആയിട്ട് വരുന്നത്. അന്നത്തെ ദിവസം പുള്ളി ഒന്നും മിണ്ടിയിട്ടില്ല. അപ്പം അന്നത്തെ ദിവസം പുള്ളി സൈലൻ്റ് ആയിട്ടിരുന്നു. പിറ്റേ ദിവസം പറഞ്ഞു ഞാൻ പണിക്ക് പോയിരുന്നു, അപ്പോൾ എൻ്റെ ഫോൺ എൻ്റെ ഇല്ലായിരുന്നു, എൻ്റെ അക്കൗണ്ട് വേറൊരാളാണ് യൂസ് ചെയ്തത്, എനിക്കറിയത്തില്ല എന്താ സംഭവിച്ചത്, ഞാനല്ല തെറി വിളിച്ചതെന്നൊക്കെ പറഞ്ഞ് പുള്ളി ന്യായീകരിച്ചുള്ള ഒരു വീഡിയോ ഇട്ടു. അപ്പം ഈ ഹെയ്റ്റായിട്ട് നിന്നവരെല്ലാം ഫുള്ള് സപ്പോർട്ടായിട്ട് ഓപ്പോസിറ്റായിട്ട് തിരിഞ്ഞു ഈ സംഭവം കണ്ടിട്ട്. ഇതാണ് ഏറ്റവും വലിയ കുഴപ്പം, സത്യം എന്താണെന്ന് അറിയാതെ ഓരോരുത്തർ ചെന്ന് ഓരോന്ന് പറയുന്നതാണ് ഇപ്പം മെയിനായിട്ടുള്ള പ്രശ്നം. അപ്പം സംഭവം എന്ന് വെച്ചാൽ, ഇവൻ്റെ വോയിസ് ക്ലിപ്പ് എൻ്റെ അടുത്തുണ്ട്. അപ്പം ഞാനൊന്ന് പ്ലേ ചെയ്ത് നോക്കിയപ്പം ഈ വീഡിയോയിലെ വോയിസും, അതായത് വീഡിയോയിലെ വോയിസും ഈ തെറി വിളിക്കുന്ന വോയിസ് ക്ലിപ്പും എല്ലാം ഒന്നാണ്. അപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ട പോലത്തെ തെറിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്തപ്പം ഞാൻ ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾപ്പിച്ചു തരാം. നിങ്ങൾ എന്നെക്കുറിച്ച് ഒന്നും വിചാരിക്കരുത്, എനിക്ക് ഇങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിക്കണമെന്ന് ഒട്ടും താല്പര്യമില്ല. കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കേൾക്കരുത്, നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് കളയുക, അല്ല എന്തായാലും കേട്ടു പോകും. ഓക്കെ, നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചൊന്ന് കേൾക്കുക. ഇങ്ങനെ ഒരിക്കലും ഒരാളിനെ തെറി വിളിക്കരുത്, പെൺകുട്ടികളുണ്ടെങ്കിലും. ഞാൻ പെൺകുട്ടികളടുത്തും കുട്ടികളടുത്തും കൂടെയാണ് പറയുന്നത്, ജസ്റ്റ് ഒന്ന് ഹെഡ്സെറ്റൊക്കെ ഒന്ന് വെച്ച് കേൾക്കുക, വീട്ടുകാരൊന്നും അറിയിക്കേണ്ട ഇങ്ങനത്തെ ഒരു സംഭവം. അപ്പം അതാ ഇതാണ് മേടിച്ച് തള്ളണ്ടല്ലേ, പുളത്തി വെച്ച് അടിക്കുന്ന വേറെ ആരും അടിക്കത്തില്ല കേട്ടോടാ കൂതി മോനെ. അപ്പോൾ ഈ വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേട്ടല്ലോ. ഈ വോയിസ് ക്ലിപ്പിൽ പറയുന്ന കാര്യം
എന്ത് അധംപതിച്ച് ഒരു ചീത്തയാണ് വിളിക്കുന്നത്. ഈ തെറി വിളിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അങ്ങേയറ്റത്തുള്ള തെറി വിളിയാണ് വിളിക്കുന്നത്. അപ്പൊ എനിക്ക് കൺഫേം ആയി ഇതാണ് മാക്സ് ഗെയ്മർ. മാക്സ് ഗെയ്മർ തന്നെയാണ് ഈ തെറി വിളിയുടെ എല്ലാത്തിന്റെ ആള് എല്ലാം മനസ്സിലായി. അപ്പൊ നമ്മുടെ ബീസ്റ്റോ എന്ന് പറഞ്ഞ ബ്രോ പുള്ളിയുടെ കമന്റ് ബോക്സിൽ ചെന്നിട്ട് നല്ല രീതിയിൽ അവൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള റിപ്ലൈ ആയിട്ട് പുള്ളി കമന്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ തന്നെയാണ് ഇത് ചെയ്തത്, എനിക്കൊരു കോപ്പുമില്ല എന്ന രീതിയിൽ ഇതാണ് ആ സ്ക്രീൻഷോട്ട്. അപ്പൊ പുള്ളി തന്നെ പറയുന്നുണ്ട്, അപ്പൊ നമ്മൾ കൺഫേം ആണ് മാക്സ് ഗെയിമിംഗ് ആണ് ഇതെല്ലാം ചെയ്യുന്നത്. മാക്സ് ഗെയിമിംഗ് കുറെ പേര് കരിവായിക്കൊണ്ട് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ഒരു ബലം അനുഭവിച്ചത് നമ്മൾ ആദ്യം അനുഭവിച്ച അക്കുവാണ്, മോബ് ഗെയിമർ അക്കുവാണ് ഇതിന്റെ ആദ്യമായിട്ട് ഇത് അനുഭവിച്ചത്. രണ്ടാമത് അനുഭവിച്ചത് വേറൊരു ചാനൽ, അതായത് ഫ്രീഫയർ കണ്ടന്റ് അല്ലാതെ ബെസ് ഐ ഡി വെച്ച് ചെയ്യുന്ന ഒരു ചാനലാണ് മാക്സ് ഗെയിമിംഗ് എന്ന് പറഞ്ഞ് വേറൊരു ചാനൽ. അപ്പൊ ഈ അക്കുവിന്റെ ഫാൻസ് എല്ലാം ചെന്ന് തെറി വിളിച്ചത് കമന്റ് ചെയ്തെല്ലാം ആ ചാനലിലാണ്. അപ്പം ആ യൂട്യൂബർ ഇന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പുള്ളി ഒരു അറിയാത്ത കാര്യത്തിനാണ് പുള്ളി അനുഭവിക്കുന്നത്. ഓക്കെ, അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ മാക്സ് ഗെയിമിങ് ചെയ്ത ഒരു പരിപാടി, അതായത് ഈ സി ജി മാക്സ് എന്ന് പറയുന്ന ആള് പണ്ട് ചെഗുവേരാസ് ഗിൽഡിൽ നമ്മളെ മാസ്കിന്റെ ഗിൽഡിലായിരുന്നു പുള്ളി, ഇപ്പൊ അതിലല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്നിരുന്നാൽ പോലും പുള്ളി ചെയ്ത ഒരു കാര്യമുണ്ട്, എത്ര പേരാണ് അനുഭവിക്കുന്നതെന്ന് അറിയണം. എത്ര പേര് സ്വന്തം മാനസികമായിട്ട് കുറച്ചു പേർക്ക് ബുദ്ധിമുട്ട് തോന്നി. ഈ തെറിവിളി കേട്ടവൻ ഒരു പാവത്താനായോണ്ട് ഓക്കെ, തെറിവിളി കേട്ടവൻ പാവത്താനല്ലാതെ നിങ്ങൾ നീ ഒരു കാര്യം മനസ്സിലാക്കണം മാക്സേ, നമ്മളെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വിചാരിക്കുന്ന പോലെയല്ല. കളിയുടെ ഗെയിമിന്റെ പേരിലെന്തോ തെറ്റും കുറ്റങ്ങളും പറഞ്ഞ് പിണങ്ങി ഒരുത്തനെ അടിച്ചു കൊന്ന് പൊഴിച്ചിട്ടൊരു ഇത്രയുള്ള പീക്കിരി പിള്ളേര് രണ്ട് ഒരുത്തനെ അടിച്ചു കൊന്ന് പൊഴിച്ചിട്ടൊരു നാടാണ് നമ്മളുടേത്. അപ്പൊ നീ അത് മനസ്സിലാക്കുക, ഇത് ഇത്രയും ടെററായിട്ടൊരു നാടാണ് നമ്മളെ കേരളം. കുറെ സൈക്കോട് കാര്യങ്ങളുള്ളതാണ്. നീ ഇന്ന് ഇവൻ്റെ അടുത്ത് പറഞ്ഞത് ഇവൻ ഒരു പാവത്താനായ കൊണ്ട് കേട്ടിരുന്നു, നാളെ നീ ഏതെങ്കിലും ഒരു സൈക്കോയുടെ അടുത്താണ് അവൻ പറഞ്ഞിരുന്നെങ്കിൽ അവൻ അവൻ്റെ നിന്റെ അവസ്ഥ ഞാനൊരു മൂവി ക്ലിപ്പ് കാണിച്ചാൽ ഇതായിരിക്കും നിന്റെ അവസ്ഥ. സംഭവം ഏവന്റെങ്കിലും ഫ്രിഡ്ജിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കേണ്ട ഒരു ഗതികേട് വരും. ഓക്കെ, അപ്പൊ ഇതൊരിക്കലും റിപ്പീറ്റ് ചെയ്യും. മാക്സ് ബ്രോ അടുത്ത് പറയാനുള്ള നിന്റെ നല്ലതിനല്ല ബ്രോ ഇത് ചെയ്യുന്നത്, നീ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്തുകൊണ്ട് വീഡിയോ ഫേമസ് ആക്കാനോ അല്ലെങ്കിൽ നിന്റെ ചാനൽ ഗ്രോത്ത് ആക്കാനോ നീ ശ്രമിക്കരുത് ബ്രോ, നിനക്ക് ദോഷമായിട്ട് വരും. നിനക്ക് ഇപ്പൊ നീ ചെയ്യുന്ന ഒരു കാര്യം, നീ ചിലപ്പോൾ ഒരു ഹൈപ്പ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം നിനക്ക് നാളെ ദോഷമായിട്ട് വരും. പിന്നെ നിന്റെ യൂട്യൂബ് ചാനലിന്റെ ഗ്രോത്തിനെ തന്നെ ബാധിക്കും. നിനക്ക് ഇപ്പൊ അത്യാവശ്യം കുറച്ച് വ്യൂസ് കാര്യങ്ങൾ കിട്ടുമെന്നല്ലാതെ നിനക്ക് ഇപ്പൊ സമ്പാദിച്ചു വെച്ചാൽ സബ് കാര്യങ്ങളെല്ലാം പോവും, നിന്റെ ചാനലിന്റെ ഗ്രോത്ത് പോവും. അപ്പൊ ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിന് പറയുന്നത് ഇങ്ങനെയുള്ളവന്മാരെയൊന്ന് സപ്പോർട്ട് ചെയ്യരുത്. ഇങ്ങനെയൊക്കെ തെറി വിളിക്കുന്നവന്മാരെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. നിങ്ങൾ അവരുടെ ചാനലിൽ റിപ്പോർട്ട് അടിക്കുക, ഞാൻ പറയുന്ന സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക, ചാനലിൽ പോവുക, വീഡിയോ ഒന്നും കാണേണ്ട ആവശ്യമില്ല, റിപ്പോർട്ട് അടിക്കുക, റിപ്പോർട്ട് അടിച്ച് അക്കൗണ്ട് പൂട്ടുക. ഇവനൊക്കെ അതാണ് ആവശ്യം. ഇവന്മാർ എന്തിനാണോ ഇവന്മാർ ഇതൊക്കെ ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവന്മാർ കിട്ടുമ്പോഴേ ഇവന്മാർ പഠിക്കും. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ മാക്സ് ഗെയിമിംഗ് എന്ന് പറയുന്ന മറ്റേ ചാനലിൽ ആരും പോയി തെറി വിളിക്കരുത്. അത് ഇവനല്ല, ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരുത്തനാണ്. അപ്പം അത് നിങ്ങൾ ഒരിക്കലും ചെയ്യും. അപ്പം ഇന്ന് ഇവർക്ക് സംഭവിച്ച ഒരു കാര്യം നാളെ നമുക്ക് സംഭവിച്ചുകൂടാന്നില്ല. അതുകൊണ്ട് എല്ലാവരും നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ നേരിടാമെന്നാണ് പറയുന്നത്. മാക്സിമം യൂട്യൂബർ ആണെങ്കിൽ അവരെ ചാനലൊന്ന് റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്കുക, എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിന്ന് ഇങ്ങനത്തെ കീടങ്ങളെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാന്നേ ഉള്ളൂ. ഇതൊക്കെ ഇല്ലായ്മയിൽ ചെയ്യുന്നതാണ്, ഇല്ലായ്മയിൽ നിന്നിട്ട് ഞാനൊക്കെ എന്ത് കഷ്ടപ്പെട്ടാണെന്നോ ഒരു ചാനൽ ഗ്രോത്ത് ചെയ്ത് കൊണ്ടുവരുന്നത്, എത്ര കഷ്ടപ്പെട്ടാണ് ഒരു വീഡിയോസ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഞാൻ എനിക്ക് വേണമെങ്കിൽ ഏവനെങ്കിലും തെറി വിളിച്ചൊരു വീഡിയോ ചെയ്തിട്ട് എനിക്കങ്ങ് വൈറലാവാം, എനിക്കങ്ങനെ ചെയ്യാം. പക്ഷെ എനിക്ക് എൻ്റെ ആവശ്യമില്ല, കാരണം ഞാൻ നല്ല തന്തയ്ക്ക് പറഞ്ഞതാണ്, ഞാൻ ഒരു അച്ഛന് പിറന്നതാണ്. അപ്പൊ അതിന്റെ പരിപാടിയെ കാണിക്കത്തുള്ളൂ. ഞാൻ എന്റെ ഒരു സബ്സ്ക്രൈബറിനെ തെറി വിളിച്ചിട്ടില്ല, എന്നെ ഒന്നും പറയാതെ, അതായത് എന്നെ ഞാൻ തെറി വിളിച്ചിട്ടുണ്ടില്ല എന്ന് പറയുന്നില്ല, എന്റെ തന്തയ്ക്കോ എന്നെ തെറി വിളിക്കുന്നവനെ ഞാൻ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഒരുത്തനെയും ഒരു ആവശ്യമില്ലാതെ എന്റെ സബ്സ്ക്രൈബർ സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് വരുന്നതിനെ ഞാൻ ഒരിക്കലും തെറി വിളിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യം, പുള്ളി ഞാൻ അവോയ്ഡ് ചെയ്യുക, നമുക്ക് ഇങ്ങനത്തെ യൂട്യൂബേഴ്സ് ഒന്നും വേണ്ട നമ്മളെ കമ്മ്യൂണിറ്റിയിൽ. ഇത്രയും വലിയ ഉടായ്പ് മൈ ഇങ്ങനെ ചെയ്യുന്നവന്മാരൊന്നും നമുക്ക് വേണ്ട. അതിൻ്റെ വായിൽ നല്ല വാക്കുകളാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ നല്ല ഫീലിംഗ് ഉണ്ട്, കാരണം ഇങ്ങനെ ഓരോരുത്തന്മാർ കാണിക്കുമ്പോൾ നല്ല ഫീലിംഗ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതുപോലത്തെ അവസ്ഥ നിങ്ങളിൽ പലർക്കും വരാം, നാളെ വരാം, അല്ലെങ്കിൽ ഇനി വന്നുകൂടാന്നില്ല. അപ്പോൾ ഓരോ വാഴകൾ ഇതുപോലത്തെ ഇഷ്ടംപോലെ വാഴകളുണ്ട്. ഒരുത്തനെ കിട്ടുമ്പോൾ തലയിൽ കയറിയിരുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് തെറി വിളിക്കുന്നവന്മാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇവന്മാരെങ്ങനെ നേരിടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ആപ്പിൻ്റെ ലിങ്ക് കാണിച്ചു തരാം. ഇത് പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഈ ആപ്പ് കിട്ടും. ഇത് കേരള പോലീസിൻ്റെ ഒഫീഷ്യൽ ആപ്പാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ സംഭവങ്ങൾ പറയുന്നുണ്ട്, അതായത് നിങ്ങൾക്ക് പ്രോബ്ലംസ് റിപ്പോർട്ട് ചെയ്യാം, അതുപോലെ ഇങ്ങനെ ഫ്രോഡ് അറ്റംപ്റ്റ്സ്, അതുപോലെ ചില ഫ്രോഡ് മെസ്സേജൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് കാണിക്കാനായിട്ട് ഞാനൊരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. നിങ്ങൾ അത് മാക്സിമം ഒന്ന് ഡൗൺലോഡ് ചെയ്ത്, അല്ല സോറി, ആ വീഡിയോ ഒന്ന് കാണുക, വീഡിയോ ഒന്ന് കണ്ടിട്ട് ഈ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഇതുപോലത്തെ ഏതെങ്കിലും തെറിവിളി ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി റിപ്പോർട്ട് ചെയ്യാം, അതിനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അതിലുള്ളതാണ്. പിന്നെ ഇനിയല്ല, അതുമല്ലെങ്കിൽ നിങ്ങൾ ലീഗലായിട്ട് തന്നെ മൂവ് ചെയ്യുക, നിങ്ങൾ ഒന്ന് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഫോണും കൊണ്ട് നിങ്ങൾ അടുത്തുള്ള
പോലീസ് സ്റ്റേഷനിൽ പോകുക, ഒരു ചെറിയ പരാതി കൊടുക്കുക, അതിനൊന്നും ഒരു ചെലവില്ല. നിങ്ങളുടെ ഭാഗത്ത് ന്യായമാണെങ്കിൽ നിങ്ങളത് ചെയ്യുക. യുവമാർക്കൊക്കെ പിടിക്കപ്പെടത്തില്ല എന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അവന്മാർ പിടിച്ചെടിയുമ്പോൾ ഇതൊരു പേടി വരും എല്ലാവർക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യാനൊക്കെ ഒരു അറപ്പായിരിക്കും. പിന്നെ സൈബർ സെല്ല് കോൺടാക്ട് ഉള്ളവർ സൈബർ സെല്ലിൽ വിളിച്ച് പറയുക, ഇതൊക്കെ ഒരു കേസ് കാര്യങ്ങളാക്കണം കേസ്. ഇത് അങ്ങനെ ആക്കാനുള്ള കാര്യം തന്നെയാണ്. മറ്റേ പുള്ളി കേട്ടോണ്ടിരുന്ന പോലെ ആവത്തില്ല ചിലരുടെ അവസ്ഥ. അപ്പം എല്ലാവർക്കും ഒരു നല്ലതിനു വേണ്ടി പറയുന്നതാണ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണ്, നിന്നെ നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു തെറി വിളിക്കുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കേസ് കൊടുക്കുക. ഓക്കെ, ഒരു ഒരു ഇതും വിചാരിക്കണം, നിങ്ങൾ പോലീസിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അവർ നമ്മളെ സേവനത്തിന് ഇരിക്കുന്നതാണ്, നമ്മളെ സേവനത്തിന് ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരും ഇല്ലാന്നൊന്നും വിചാരിക്കേണ്ട. അതിനൊരു എന്താ പറയുക, ഗവൺമെൻറ് ഉണ്ട്, പോലീസുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ അത് ലീഗലായിട്ട് തന്നെ മൂവ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം മോബ് ഗെയിമർ സോറി മാക്സ് ഗെയിമിംഗ് എന്ന് പറയുന്ന ചാനൽ, അതായത് ഈ ഈ ചാനൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കൊന്നും തരത്തില്ല. അപ്പം അതിനെ നിങ്ങൾ മാക്സിമം ഒന്ന് അവോയ്ഡ് ചെയ്യുക. ഇവനെ പോലെയുള്ള വാഴകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിരിക്കുക. അപ്പം പുള്ളി എന്തായാലും ആഗ്രഹിച്ച കാര്യം നടന്നിട്ടുണ്ട്. ഇതേ കണ്ടോ 10,000 സബ്സ്ക്രൈബർ ഏണായിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് പുള്ളി 10,000 സബ്സ്ക്രൈബർ ഏണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡബിളായിട്ട് ട്രിപ്പിളായിട്ട് പുള്ളിക്ക് കിട്ടും. അത് എന്തായാലും തിരിച്ച് കിട്ടും. ഇന്ന് നമ്മൾ വിതയ്ക്കുന്നത് നാളെ നമ്മൾ കൊയ്യുമെന്നാണ് പറയുന്നത്. അപ്പം ഇന്ന് വിതച്ചിട്ടത് നാളെ നമ്മൾ കൊയ്യും. പിന്നെ വേറൊരു സാഡ് ന്യൂസ് പറയാനുള്ളത്, ഞാൻ ഇന്നലെ ലൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ സംഭവം അറിഞ്ഞത്. നമ്മുടെ ഹെയ്റ്റ് ഓഫ് പ്രാമോ എന്ന് പറയുന്ന ഒരു ബ്രോ, അതായത് നമ്മുടെ ഒരു യൂട്യൂബറാണ്. അപ്പോൾ പുള്ളി ഇന്നലെ നമ്മളെ ലോകത്ത് നിന്ന് വേർപെട്ട്, നമ്മളൊരു പാർട്ടായിരുന്നു, നമ്മുടെ യൂട്യൂബർ ഒരു യൂട്യൂബറായിരുന്നു, ഒരു സഹോദരനായിരുന്നു. പുള്ളി ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ ഇതുപോലെ മരിച്ചുപോയി. അപ്പം ആ വിഷമത്തിൽ നമ്മളെല്ലാവരും പങ്കെയ്യണം. അപ്പോഴൊക്കെ ഞാൻ ലൈവ് സ്റ്റോപ്പാക്കിയതാണ്. ആ സംഭവം അറിഞ്ഞപ്പോഴേ ഞാൻ ലൈവ് സ്റ്റോപ്പാക്കിയതാണ്. മാക്സിമം ഗ്രൂപ്പിലെ എല്ലാവരും പറഞ്ഞു. അപ്പം പുള്ളിയുടെ ഫാമിലിനെ വേണ്ടി നമ്മളെ ഓർക്കുക, ഒന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ ഒരു സൈഡിൽ കൂടെ ഒരാൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ചിലവർ എന്തു പറയുക, അല്പ ആയുസ്സാണ് നമുക്ക് ഈ ലോകത്ത് ദൈവം തന്നിട്ടുള്ളത്, ഒരു ചെറിയൊരു ആയുസ്. ഒരു എന്ന് പറയുന്ന ഇപ്പോഴും ലൈഫ് സ്പാൻ ഒക്കെ കുറവാണ്. ഒരു 60-70 വയസ്സൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുമ്പോൾ. അതിനിടയ്ക്ക് വെച്ചാണ് ഈ തെറിവിളി, ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുക, മറ്റവൻ്റെ അമ്മയ്ക്ക് വിളി, അച്ഛന് വിളി, ഇതൊക്കെ പരിപാടി വരുന്നത് ഇതാണ്. ഇന്ന് നമ്മൾ ഉറങ്ങിയിട്ട് നാളെ രാവിലെ എണീക്കുന്നത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. സോ ആരും അഹങ്കരിക്കരുത്, അഹങ്കരിച്ചുകൊണ്ട് ഒന്നും ചെയ്യരുത്. നമ്മൾ എത്ര നേടിയെന്ന് പറഞ്ഞാലും സ്വന്തം ജീവൻ നഷ്ടമായി കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മളൊന്നും കൊണ്ടുപോകത്തില്ല അങ്ങ് അങ്ങ് പോകുമ്പോൾ. അതായത് മരിച്ചിട്ട് പോകുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകത്തില്ല. ഇന്ന് നമ്മൾ സമ്പാദിച്ചിരിക്കുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബർ ആരും കാണത്തില്ല, നമ്മൾ ഒറ്റയ്ക്കേ കാണും. ഇതെല്ലാം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ എന്താ പറയുക, ലോയലായിട്ടൊരു ചാനൽ ഗ്രോത്ത് ആക്കിക്കൊണ്ട് പോവുക. അപ്പോൾ ഇത്രയും പറയണമെന്ന് തോന്നി. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ലെന്നൊന്നും എനിക്കറിയത്തില്ല, എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല. അപ്പോൾ ഇത്ര കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ.